നമസ്കാരം മംഗളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാലറ്റ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രായേൽ തള്ളിയതായി റിപ്പോർട്ട് ആക്രമണം നിർത്തി വിടാൻ ഒരുക്കമല്ലെന്നും ഉപാധികളുടെ പുറത്തല്ലാതെ വടക്കൻ ഗസയിലേക്ക് ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രായേൽ അറിയിച്ചതായാണ് റിപ്പോർട്ട് പാരീസ് കൈറോ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടർന്ന വെടിനിർത്തൽ കരാർ ചർച്ചയും പൂർണ്ണ പരാജയത്തിലേക്കെന്നാണ് സൂചന ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആക്രമണം പൂർണ്ണമായി നിർത്തുക സൈന്യം ഗസ ഗസവിടുക പുറന്തള്ളിയ പലസ്തീനുകൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ ഇതിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനികളുടെ തിരിച്ചുവരവ് ഉപാധികളുടെ പുറത്തു മാത്രമായിരിക്കുമെന്നുമാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ഗസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായിരിക്കെ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് ലോകരാജ്യങ്ങളോട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഗസയിലേക്ക് തടസ്സം കൂടാതെ സഹായം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി ഗസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന ആയിരങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഫക്കു നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ നേതൃത്വം വീണ്ടും വ്യക്തമാക്കി അതിനിടെ ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ബന്ദികളിൽ ഒരാൾ മരണപ്പെട്ടതായി അൽക്കസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ ഉബൈദു മുപ്പത്തിനാല് മരണപ്പെട്ടത് സഹായം നിഷേധിക്കുന്നതിലൂടെ പലസ്തീനികൾ മാത്രമല്ല ബന്ദികളും മരണപ്പെടുമെന്ന് തങ്ങൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായി മാറുകയാണെന്നും അൽകസാം ബ്രിഗേഡ് വക്താവ് പറഞ്ഞു ടെല്ലവീവൽ ആയിരങ്ങൾ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും തുടർന്നു ആശുപത്രി സമുച്ചയത്തിന്റെ സമീപ കെട്ടിടങ്ങളിൽ കഴിയുന്ന ആയിരങ്ങൾ ഭീതിയിലാണ് അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലിന്റെ അമേരിക്കൻ പര്യടനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു കൂടുതൽ സൈനിക സഹായം നേടാനാണ് ഗ്യാലിന്റെ യു എസ് പര്യടനം റഫക്ക് നേരെ കരയാക്രമണം കൂടാതെ ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള വഴികൾ നിർദ്ദേശിക്കാമെന്ന് യു എസ് നേതൃത്വം ഇസ്രായേലിന് ഉറപ്പു നൽകിയിരുന്നു ചെങ്കടലിൽ ഒരു കപ്പലിനു നേരെ ഹൂതികൾ കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തി അതേസമയം ഗസയിലെ റഫേൽ അഞ്ചു കുട്ടികൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു സാധാരണക്കാരെയും കുട്ടികളെയും ഇസ്രായേൽ സൈനികർ പിന്തുണർന്ന് വെടിവെക്കുന്ന വീഡിയോ ദൃശ്യം അൽജസീറ പുറത്തുവിട്ടു ഒക്ടോബർ ഏഴിന് ശേഷം ഗസൈൽ ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തിനുമേൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടു എഴുപത്തിനാലായിരത്തിനുമേൽ പേർക്ക് പരിക്കേറ്റു ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിരണ്ടു പേർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആറര മാസത്തിനിടെ ആറാമത്തെ പശ്ചിമേഷ്യൻ സന്ദര്ശനവും കഴിഞ്ഞും മടങ്ങി റഫേലെ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയതോടെ ഒരു ബലവും ഉണ്ടാക്കാനാകാതെയാണ് ബ്ലിങ്കിന്റെ മടക്കം വടക്കൻ ഗസയിലും ഗസ സിറ്റിയിലും ഇസ്രായേൽ സൈന്യം ഹമാസിൽ നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടുന്നുണ്ട് ഇസ്രായേലി സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു അതിനിടെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഗസയെ പിന്തുണയ്ക്കാനും മധ്യസ്ഥ ശ്രമങ്ങൾക്കുമായി ഈജിപ്തിലെത്തി വാർത്ത പൂർണ്ണമാകുന്നു മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം